ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ട് ഗോബി 65 എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. അതും വെജിറ്റബിൾ പുലാവും ഉച്ചയ്ക്കോട്ട് ഊണാണ്. അപ്പോൾ എൻ്റെ ചിക്കൻ 65 മസാല വെച്ചിട്ടാണ് ഈ ഗോബി 65 ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരികയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത ശേഷം വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ വല്ല പുഴുക്കളോ ഇൻസെക്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അത് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബോയിലിംഗ് വാട്ടറിലിട്ട ശേഷം നമുക്ക് സ്റ്റോ ഓഫ് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ദാ നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവറും എടുത്തിട്ടുണ്ട്. അത് ദാ മിക്സിംഗ് ബോളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെൻ്റെ ചിക്കൻ 65 മസാല ഞാൻ ഉണ്ടാക്കിയിരുന്നല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദാ 2 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവർ എടുത്തു. ഇതാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത്, ബോട്ടിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇന്നിപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചില്ലി, നമ്മുടെ ചിക്കൻ 65 മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം, ഞാൻ പക്ഷേ ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി പാകത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മുടെ പൗഡറിലാണെങ്കിലും ഞാൻ മറ്റേ ഗാർലിക് പൗഡറൊന്നും ആഡ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ആഡ് ചെയ്യാം ഗാർലിക് പൗഡറും പിന്നെ ജിഞ്ചർ പൗഡറും ഒക്കെ. പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അതിൽ. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത ശേഷം നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് എടുക്കണം. ഒരു തിക്ക് ആൻഡ് സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലംസ് ഒന്നും ഇല്ലാതെ ഇതാ ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ ഇനി നല്ലപോലെ വൃത്തിയിൽ കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ബാറ്റർ കണ്ടോ ഇങ്ങനെ തിക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നന്നായിട്ട് വെൽ കോട്ടഡ് ആയിരിക്കണം. അപ്പം നന്നായിട്ട് എല്ലാ കോളിഫ്ലവറിലും ഈ ഒരു മസാല പിടിച്ച് വരണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല എല്ലാത്തിലും നന്നായിട്ട് കോട്ടഡ് ആയിട്ട് ഇപ്പോൾ ദാ വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇവിടെ ഒരു സൈഡിൽ വയ്ക്കാം. ഇപ്പോൾ ദ വെജിറ്റബിൾ പുലാവിന് 2 ഗ്ലാസ് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ കോളിഫ്ലവർ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ നന്നായി വരുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, വെൽ കോട്ടഡ് ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ നമ്മുടെ ചിക്കൻ 65 മസാലയാണിത്. അപ്പോൾ ദാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ വറുത്ത് കോരുകയാണ്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇനി ഒരു പാനിൽ ഇതാ ഞാൻ 2 സ്പൂൺ നെയ്യ് ചൂടാക്കി അതിലേക്ക് 2 cloves 2 cinnamon sticks 2 cardamom പിന്നെ 1 allspice leaf ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ 2 പച്ചമുളകും 1 onion sliced ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഒരു വെജിറ്റബിൾ പുലാവ് ഉള്ള വെജിറ്റബിൾ വെച്ച് ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ ഇതായി വരുമ്പോൾ 4 ടേബിൾ സ്പൂൺ ബീൻസ് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തു. അതിനിടയ്ക്ക് ഇത് അവിടെ മൂത്തത് കോളിഫ്ലവർ മാറ്റി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാബേജ് 5 ടേബിൾ സ്പൂൺ ക്യാബേജും 1 carrot chopped ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് സോട്ടേ ചെയ്യാം. നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് കുക്ക്ഡായിട്ട് കിട്ടുന്നത് വരെ. നമ്മുടെ അരി അവിടെ ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി
ഇപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരിയും ഇതിൻ്റെ ഒപ്പം ഇട്ട് ഇളക്കി കൊടുക്കണം. ആ വെള്ളമയൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഇങ്ങനെ പോപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വറുത്തിട്ടുണ്ടെന്നാണ് അർത്ഥം. പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 3.5 ഗ്ലാസ് വെള്ളം ദാ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളം. ആ ഹോട്ട് ബോയിലിംഗ് വാട്ടർ ഇപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കവർ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ബസ്മതി റൈസ് ആണല്ലോ, വേഗം വെന്ത് കിട്ടും. അപ്പോൾ 1:2 റേഷ്യോ ആണ്. പക്ഷേ 4 ഗ്ലാസ്സസ് എടുത്താൽ നല്ലപോലെ കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ അതാ വറുത്തെടുത്തു. ഇനിയിപ്പോൾ അതേ എണ്ണയിൽ തന്നെ 10 cloves ഓഫ് ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 പച്ചമുളകും 1 സവാളയും ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ Gobi 65 എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ബാക്കി വന്നിരിക്കുന്ന ബാറ്ററിൽ കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് സൈഡിലുള്ളതൊക്കെ. ഇനിയിപ്പോൾ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ഇതാ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റിമൈനിങ് ബാറ്റർ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പ്. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തില്ല, ഞാൻ മറന്നുപോയി. വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതൊരു നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ കോളിഫ്ലവർ, വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം, ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയൻ ഇടാം. ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല, പ്ലെയിൻ ഗോബി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കോളിഫ്ലവറൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമ്മുടെ Gobi 65 റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ പുലാവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ Chicken 65 മസാല വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.